ചരിത്രപരമായ ആണവ കരാറിനെക്കുറിച്ച് യുഎസുമായി ചർച്ച നടത്താൻ ഇറാൻ പ്രസിഡന്റ്. യുഎസുമായി ആണവ കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന നേതാവാണ് പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാനും ലോകശക്തികളും തമ്മിലുള്ള ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് പെസഷ്കിയാന്റെ പ്രധാന പ്രതിജ്ഞകളിലൊന്ന്. യുഎസുമായുള്ള ആണവ കരാർ ഉടമ്പടി നടപ്പാക്കുമോ? നിലവിൽ ഇറാനിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ പെസഷ്കിയാന് സാധിക്കും? പരിഷ്കരണത്തെ പിന്തുണയ്ക്കുന്ന ഇറാനിയൻ പൗരന്മാരെ തൃപ്തിപ്പെടുത്താൻ പെസഷ്കിയാന് സാധിക്കുമോ? വിശദമായി പരിശോധിക്കാം. നമസ്കാരം, ഞാൻ അക്ഷയ. തെരഞ്ഞെടുപ്പ് വിജയിച്ചതിലൂടെ അമേരിക്കയുമായി ആണവ ഉടമ്പടി സാധ്യമാക്കുക എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇറാനിയൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിന്നപ്പോഴും മാറ്റത്തെക്കുറിച്ചാണ് പെസഷ്കിയാൻ സംസാരിച്ചത്. നിലവിലെ രാഷ്ട്രീയ അവസ്ഥയിൽ മാറ്റമുണ്ടാക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. തീർച്ചയായും മാറ്റം കൊണ്ടുവരുമെന്ന വാഗ്ദാനം തന്നെയാണ് അദ്ദേഹത്തിന് 16 മില്യൺ ഇറാൻ പൗരന്മാരുടെ വോട്ടുകൾ നേടിക്കൊടുത്തത്. മസൂദ് പെസഷ്കിയാൻ തീവ്ര മതവാദിയായ സയ്യിദ് ജലീലിയെ പരാജയപ്പെടുത്തിയാണ് ഇറാൻ പ്രസിഡന്റായത്. ഒരു പരിഷ്കരണവാദി എന്ന നിലയിൽ സമ്പദ് വ്യവസ്ഥയെ ദീർഘകാലമായി തടഞ്ഞുവച്ചിരിക്കുന്ന ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതിനായി പെസഷ്കിയാൻ ലോകശക്തികളുമായി മെച്ചപ്പെട്ട ബന്ധമുണ്ടാക്കുമെന്ന് പരക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് ഇറാനികളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ട ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അദ്ദേഹം ശ്രമിക്കും. പക്ഷെ എടുത്തു പറയേണ്ട കാര്യം, ഇറാനെ സംബന്ധിച്ച സ്ത്രീകളോട് പരുഷമായി പെരുമാറുന്നതിനെതിരെയും അവരുടെ വസ്ത്രങ്ങളിൽ കർശനമായ നിയമങ്ങൾക്കെതിരെയും സുരക്ഷാ സേനയിൽ നിന്ന് പെസഷ്കിയാൻ കടുത്ത എതിർപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ പരിഷ്കരണവാദികളും മിതവാദികളുമായ മുൻഗാമികൾക്ക് നേടാനാകാതെ പോയ ഒരു കാര്യമാണിത്. കാരണം ഇറാന്റെ പല നയങ്ങളും ആത്യന്തികമായി തീരുമാനിക്കുന്നത് ജുഡീഷ്യറിയോ ഖമീനിയോ പോലുള്ള തിരഞ്ഞെടുക്കപ്പെടാത്ത സ്ഥാപനങ്ങളാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മാറ്റത്തെ സ്വാധീനിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വിജയം തീർച്ചയായും ലോകശക്തികൾക്ക് ഒരു ഓപ്പണിംഗ് നൽകുന്നുവെന്ന് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പിലെ ഇറാൻ പ്രോജക്ട് ഡയറക്ടർ അലി വാസ് പറഞ്ഞു. ഇറാനും യുഎസ് ഉൾപ്പെടെയുള്ള ലോകശക്തികളും തമ്മിൽ 2015 നാഴികക്കല്ലായ ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് പെസഷ്കിയാന്റെ പ്രധാന വെല്ലുവിളികളിലൊന്ന്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആറ്റോമിക പ്രവർത്തനങ്ങളുടെ കർശനമായ നിയന്ത്രണങ്ങൾക്ക് പകരമായി ഈ കരാർ പിൻവലിച്ചിരുന്നു. 2018 അന്നത്തെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവാങ്ങിയപ്പോൾ ഇറാനെതിരായ കൂടുതൽ സമഗ്രമായ ഉപരോധ വ്യവസ്ഥയ്ക്ക് പ്രേരണ നൽകിയതോടെ കരാർ തകർന്നിരുന്നു. നവംബറിലെ യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജോ ബൈഡനെ വെല്ലുവിളിച്ചതോടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ അദ്ദേഹത്തിന്റെ പരമാവധി സമ്മർദ്ദം നയം തിരിച്ചുവരാം. അതേസമയം നയതന്ത്രത്തിൽ യുഎസ് പ്രതിജ്ഞാബദ്ധത പുലർത്തുന്നുണ്ടെങ്കിലും ഇറാനോടുള്ള സമീപനത്തിൽ തിരഞ്ഞെടുപ്പ് കാര്യമായ സ്വാധീനം ചെലുത്തുന്നില്ലെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പുകൾ ഇറാന്റെ അടിസ്ഥാനപരമായ മാറ്റത്തിനോ പൗരന്മാരുടെ മനുഷ്യാവകാശങ്ങളുള്ള ബഹുമാനത്തിനോ കാരണമാകുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞത്. സ്ഥാനാർത്ഥികൾ തന്നെ പറഞ്ഞതുപോലെ ഇറാനിയൻ നയം സജ്ജീകരിച്ചത് പരമോന്നത നേതാവാണ്. സമീപ മാസങ്ങളിൽ ഇസ്രയേലുമായുള്ള ഇറാന്റെ സംഘർഷം കൈകാര്യം ചെയ്യുന്നതും പെസഷ്കിയാന്റെ മറ്റു വെല്ലുവിളികളിൽ ഉൾപ്പെടുന്നു. ഏപ്രിലിൽ മിസൈൽ വ്യാപാരത്തിന് ശേഷം ഇരു രാജ്യങ്ങളും ഏറെക്കുറെ യുദ്ധത്തിലേക്ക് നീങ്ങി. ഇസ്രയേലും ഇറാൻ പിന്തുണയുള്ള ഹമാസും മറ്റൊരു സഖ്യസേനയായ ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുളയും തമ്മിൽ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം കാരണം പിരിമുറുക്കം ഉയർന്നതാണ്. മതസ്ഥാപനങ്ങൾക്കും ഖമേനിക്കുമെതിരെ ഇറാൻ സമീപ വർഷങ്ങളിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ കണ്ടു. ഇത് രാഷ്ട്രീയ വിയോജിപ്പിനെതിരെ കൂടുതൽ അടിച്ചമർത്തൽ നടപടികളിലേക്ക് നയിക്കുന്നു. അതേസമയം മിതവാദിയും പരിഷ്കരണവാദിയുമായ ശബ്ദങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടു. അതാണ് പെസഷ്കിയാന്റെ തിരഞ്ഞെടുപ്പിനെ ആശ്ചര്യപ്പെടുത്തുന്നതും ദുർബലമാക്കുന്നതും. ശക്തമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഉൾപ്പെടെയുള്ള ഇറാന്റെ ഭരണകൂട സ്ഥാപനങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന തീവ്ര യാഥാസ്ഥിതികമായ വീക്ഷണങ്ങളോട് എത്രമാത്രം ആവേശമില്ലെന്ന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് അടിവരയിടുന്നുണ്ട്. എന്തൊക്കെയാകും ഇറാനിൽ പെസഷ്കിയാൻ മാറ്റം വരുത്തുക എന്നുള്ളത് കണ്ടറിയണം.